ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പറഞ്ഞത്. നമ്മൾ അതിൽ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെടുത്തി ഓരോ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, രണ്ട് നിയമങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും, എന്താ ലോ ഓഫ് ട്രയാഡ്സും ലോ ഓഫ് ഒക്ടേവ്സും. ഓക്കെ, ലോ ഓഫ് ട്രയാഡ്സ് കണ്ടുപിടിച്ചാരാ? ടോബറൈനർ. ലോ ഓഫ് ഒക്ടേവ്സ് ആരാ? ന്യൂലാൻഡ്. എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിച്ചു കാണാം. അടുത്ത മൂന്നാമത്തെ നിയമമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ സയന്റിസ്റ്റിന്റെ പേരാണ് മെൻഡലീഫ്. ആ സയന്റിസ്റ്റുമായി ബന്ധപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മെൻഡലീഫ് പീരിയോഡിക് ലോ എന്നാണ് പറയുന്നത്. അപ്പൊ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിള് എന്തിന്റെ ബേസിസിലായിരുന്നു? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളില് എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താ പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. എലമെന്റ്സുകളെ എന്തിന്റെ പ്രോപ്പർട്ടിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്സുകളെ വർഗീകരിച്ചിട്ടുള്ളത്. ആ നിയമത്തിന്റെ പേരെന്താണ്? മെൻഡലീഫ് പീരിയോഡിക് ലോ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മെൻഡലീഫ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? ഒരിക്കൽ കൂടെ പറയാം, എന്താ പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. അപ്പോ മെൻഡലീഫ് എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സുകളെ വർഗീകരിച്ചിട്ടുള്ളത്? അറ്റോമിക് വെയ്റ്റ്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത അറിയാമോ? എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ് ഉണ്ട്, 7 പീരീഡ്സ് ഉണ്ട്, 4 ബ്ലോക്കുകളാണ് ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നമുക്കുള്ളത്. പക്ഷെ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ 12 പീരീഡ്സും 8 ഗ്രൂപ്പുകളും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നത്തെ പീരിയോഡിക് ടേബിൾ അറിയാമല്ലോ, 18 ഗ്രൂപ്പ്സ്, 7 പീരീഡ്, 4 ബ്ലോക്കുകൾ. ക്ലിയർ ആയല്ലോ. പക്ഷെ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ എന്താണ്? 12 പീരീഡ്സും 8 ഗ്രൂപ്പ്സുകളുമാണ് ഉണ്ടാകുക. അവിടെ 8 ഗ്രൂപ്പുകളെ ഡിനോട്ട് ചെയ്ത റോമൻ ലെറ്ററിലാണ്. അറിയാലോ റോമൻ ലെറ്റർ 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന റോമൻ ലെറ്ററിൽ എഴുതാൻ അറിയാമല്ലോ. അപ്പം മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പുകളെ ഡിനോട്ട് ചെയ്ത് എങ്ങനെയാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പുകളെ വർഗീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയടെ. അപ്പൊ എന്താണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ പറയുന്നത്? ഓർത്ത് വെക്കാനുള്ള എന്തിന്റെ ബേസിസിലാണ് എലമെന്റ്സുകളെ വർഗീകരിച്ചിട്ടുള്ളത്? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എങ്ങനെ നമുക്ക് നിയമം പറയാം? പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. എന്തിന്റെ ബേസിസിലാണ് എലമെന്റ്സുകളെ വർഗീകരിച്ചിട്ടുള്ളത്? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്സുകളെ വർഗീകരിച്ചിട്ടുള്ളത്. ആരുടെ പീരിയോഡിക് ടേബിളില്? മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില്. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് എത്ര ഗ്രൂപ്പ്സുകളുണ്ട്? 8 ഗ്രൂപ്പുകളും 12 പീരീഡ്സുമാണ് ഉള്ളത്. അവിടെ ഗ്രൂപ്പുകളെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? റോമൻ ലെറ്റേഴ്സിലാണ്. ഈ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് മെറിറ്റും ഉണ്ടായിരുന്നു, ഡീമെറിറ്റ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കാനുള്ള, ഇതിനകത്ത് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇപ്പൊ ചില നിയമങ്ങളുടെയൊക്കെ മെറിറ്റ്സ്, ഡീമെറിറ്റ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അത് കൃത്യമായി നമ്മൾ നോക്കുക. ആദ്യം നമുക്ക് വരുന്നത് മെൻഡലീഫ് പീരിയോഡിക് ലോയുടെ, അല്ലെങ്കിൽ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്താണ്? എന്താണ് മെറിറ്റ്സ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ്, സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. എലമെന്റ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? ക്ലാസിഫൈ ചെയ്യാൻ മെൻഡലീഫിന് സാധിച്ചു. അതൊരു മെറിറ്റ്സ് ആണ്. രണ്ടാമത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹെൽപ് ടു പ്രെഡിക്ട് ദ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. നമ്മളിപ്പോ പീരിയോഡിക് ടേബിളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, കുറെ എലമെന്റ്സുകളെയൊക്കെ വർഗീകരിച്ചതിന് ശേഷം കുറച്ച് എംപ്റ്റി ആയിട്ടുള്ള സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തിനാ?
ഇനി എലമെന്റ്സുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാം. അപ്പൊ മെന്റലീഫ് നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത്. അത് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം, ഒരു മെറിറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇനി എലമെന്റ്സുകൾ വരികയാണെങ്കിൽ ആ എലമെന്റ്സുകൾക്ക് ഒരു പ്രത്യേക സ്പേസ് ആര് ഉണ്ടാക്കി വെച്ചു, മെന്റലീഫ് ഉണ്ടാക്കി വെച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്സ് ആണ്. ഇപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് മെറിറ്റ്സ് ആണ്. ഏതാണ്? ഫസ്റ്റ് സിസ്റ്റമാറ്റിക്, ഫസ്റ്റ് കോംപ്രഹെൻസീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയാണ് പറയേണ്ടത്. എന്താണ് ഫസ്റ്റ് മെറിറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് കോംപ്രഹെൻസീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എന്താ? ടു ഹെൽപ് ടു പ്രെഡിക്റ്റ് ദ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. ഇനി എലമെന്റ്സുകൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ, ഇനി നമ്മൾ പുതിയതായിട്ട് എലമെന്റ്സുകൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ആ എലമെന്റ്സിന് ഒരു പ്രത്യേക സ്പേസ് ആര് അറേഞ്ച് ചെയ്ത് വെച്ചു? ഈ മെന്റലീഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അറേഞ്ച് ചെയ്ത്. ഇതൊക്കെ അയാളുടെ എന്താ വളരെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ ഈ മെറിറ്റ്സ് പറയുമ്പോൾ തന്നെ ഇതിന് എന്തുമുണ്ടായിരുന്നു? ഡീമെറിറ്റ്സുകളും ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡീമെറിറ്റ്സ് ആണ് നോ ക്ലിയർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ മെറ്റലിനോ നോൺ മെറ്റലിനോ മെറ്റലോയിഡ്സിനോ ഒരു പ്രത്യേക പൊസിഷൻസ് ഇല്ലായിരുന്നു. അതൊരു ഡീമെറിറ്റ്സ് ആണ്. അപ്പം മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഡീമെറിറ്റ്സുകൾ ഏതൊക്കെ? ഫസ്റ്റ് വൺ ഏതാ? നോ ക്ലിയർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആർക്കൊക്കെയാണ്? മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഈ മൂന്ന് സംഗതികൾക്കും ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് മെന്റലീഫ് പീരിയോഡിക് ടേബിളിൽ കാണാൻ സാധിക്കുന്നത് നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജന് ഒരു സെപ്പറേറ്റ് പൊസിഷൻ കൊടുക്കാൻ ഈ മെന്റലീഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് അവരുടെ പീരിയോഡിക് ടേബിളിന് സാധിച്ചില്ല. അതൊരു ഡീമെറിറ്റ്സ് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡീമെറിറ്റ്സ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഡീമെറിറ്റ്സ് മനസ്സിലായല്ലോ. എന്താ? നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഏതാ? മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റൽ, ലോഹങ്ങള്, അലോഹങ്ങള്, ഉപലോഹങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. രണ്ടാമത്തെ ഡീമെറിറ്റ്സ് എന്താ? നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ്സിന് ഒരു സെപ്പറേറ്റ് പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ മൂന്നാമത്തത്, നോ വേക്കന്റ് പൊസിഷൻ ഫോർ നോബിൾ ഗ്യാസസ്. അലസവാതകങ്ങൾക്ക് ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. പക്ഷേ ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നോബൽ ഗ്യാസസിന് ഒരു പ്രത്യേക പൊസിഷൻ ഇല്ലേ? അത് 18-ാമത്തെ ഗ്രൂപ്പിലല്ലേ? ആ അതുപോലെ തന്നെ മെന്റലീഫിന് എന്തിനു സാധിച്ചില്ല? നോബൽ ഗ്യാസസിന് ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. അതുപോലെ തന്നെ നോ വേക്കന്റ് അല്ലെങ്കിൽ നോ റൂം ഫോർ ഐസോട്ടോപ്പ്. ഐസോടോപ്പുകൾക്ക് ഒരു പ്രത്യേക സ്പേസ് കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെന്റലീഫിന് സാധിച്ചില്ല. ഇതെല്ലാം ആ പീരിയോഡിക് ടേബിളിന്റെ എന്താ ഡീമെറിറ്റ്സുകളാണ്. അപ്പം എക്സാമിന് മെന്റലീഫ് പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിക്കും. അതിന്റെ ഡീമെറിറ്റ്സുകളാണ് എപ്പോഴും ചോദിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കുക. നമ്മളെ മൂന്നാമത്തെ സയന്റിസ്റ്റ് വന്നു, അതാരാ? മെന്റലീഫ് ആണ്. അയാളുമായി ബന്ധപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് മെന്റലീഫ് പീരിയോഡിക് ലോ. ക്ലിയർ ആയല്ലോ. മെന്റലീഫ് പീരിയോഡിക് ലോ എന്താണ് മെന്റലീഫ് പീരിയോഡിക് ലോ പറയുന്നത്? പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്. അറ്റോമിക് നമ്പർ എന്ന് പറയരുത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എലമെന്റ്സുകളെ എന്താണ് വർഗീകരിച്ചിട്ടുള്ള ആരാ? മെന്റലീഫ് ആണ്. ഈ മെന്റലീഫ് പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത 12 പീരീഡ്സും 8 ഗ്രൂപ്പ്സുമാണ് ഉള്ളത്. ഗ്രൂപ്പുകളെയൊക്കെ അയാൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്തത്? റോമൻ ലെറ്റേഴ്സിലാണ് എന്ത് മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളെ ഡിനോട്ട് ചെയ്തത്. ക്ലിയർ. ഇനി ചോദിക്കാവുന്നത് മെന്റലീഫ് പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സുമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മെന്റലീഫ് പീരിയോഡിക് ലോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരിക്കൽ കൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മെന്റലീഫ് പീരിയോഡിക് ലോ പറയുന്നത്?
property of an elements are the periodic functions of their atomic weight. Not atomic number എന്ന് നിങ്ങൾ പറയരുത്. എന്താ അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് എലമെന്റ്സുകളെ വർഗീകരിച്ചത്. ഓക്കെ, ക്ലിയർ. മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത എന്താ? 12 പീരീഡ്സും 8 ഗ്രൂപ്പ്സും. ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ ഞാൻ പറഞ്ഞു 18 ഗ്രൂപ്പ്സുകൾ, 7 പീരീഡ്സ്, 4 ബ്ലോക്ക്. ഓക്കെ, അത് ഇന്നത്തെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അതിന്റെ മെറിറ്റ്സുകൾ എന്താ? മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ ഫസ്റ്റ് മെറിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫസ്റ്റ് കോംപ്രഹെൻസീവ് ആൻഡ് സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആർക്ക് ചെയ്യാൻ സാധിച്ചു? മെൻഡലീഫിന് ചെയ്യാൻ സാധിച്ചു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാഡ് ടു പ്രെഡിക്ട് ദ അൺഡിസ്കവേർഡ് എലമെന്റ്സ്. ഇയാൾ എന്ത് ചെയ്തു? ചില എലമെന്റ്സുകൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മൾ അയാൾ പോയതിനു ശേഷവും എലമെന്റ്സുകൾ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ എലമെന്റ്സുകൾക്ക് മുൻകൂട്ടി അയാൾ എന്ത് കണ്ടുപിടിച്ചു? കുറച്ച് സ്പേസുകൾ കണ്ടുപിടിച്ച് വെക്കാൻ അയാൾക്ക് സാധിച്ചു. അത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസുകൾ അവിടെ കിടക്കും, അത് വേക്കൻ്റ് ആയി കിടക്കുന്ന സ്പേസുകളാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡീമെറിറ്റ്സുകൾ ഏതൊക്കെയാണ്? നോ ക്ലിയർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? മെറ്റൽസ്, നോൺ മെറ്റൽ, മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾക്കും അലോഹങ്ങൾക്കും ഉപലോഹങ്ങൾക്കും ഒരു പ്രത്യേക പൊസിഷൻസ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ അതിനൊക്കെ പ്രത്യേക പൊസിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജന് ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ഈ മെൻഡലീഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് സാധിച്ചില്ല. അതുപോലെ തന്നെ നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ നോബൽ ഗ്യാസസ്. അലസവാതകങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പൊസിഷൻ കൊടുക്കാൻ സാധിച്ചില്ല. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്ന നോ റൂം ഫോർ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഐസോട്ടോപ്പിനും ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? മെൻഡലീഫിന് സാധിച്ചില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ മെൻഡലീഫിന്റെ പീരിയോഡിക് ലോ എന്താണെന്ന് പഠിക്കണം. അവിടെ എത്ര പീരീഡ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പുകളെ റോമൻ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഞാൻ ഒരിക്കൽ കൂടെ ഡീമെറിറ്റ്സ് പറയാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. മെൻഡലീഫിൻ്റെ ഡീമെറിറ്റ്സുകളെ കുറിച്ചെടുക്കുക. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സുകൾ, 4 വളരെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താ? നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ, അല്ലെങ്കിൽ നോ എന്താണ്, ഏതിനൊക്കെയാണ്? മെറ്റൽസ്, നോൺ മെറ്റൽ, മെറ്റലോയിഡ്സ്, ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, ഇവയ്ക്കൊന്നും ഒരു സെപ്പറേറ്റ് പൊസിഷൻ ആർക്ക് കൊടുക്കാൻ സാധിച്ചില്ല? മെൻഡലീഫിന് സാധിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ്സ് ആണ് നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഇന്നത്തെ പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ആരൊക്കെ? ഹൈഡ്രജൻ ആണ്. പക്ഷെ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിന് ഹൈഡ്രജൻ ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അതുപോലെ നോ സെപ്പറേറ്റ് പൊസിഷൻ ഫോർ നോബിൾ ഗ്യാസസ്, നോ റൂം ഫോർ ഐസോട്ടോപ്പ്. അപ്പൊ 4 വളരെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, മെറിറ്റ്സും കാണാതെ പഠിക്കും. അപ്പൊ മെൻഡലീഫിന് മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.